സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷ നൽകി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ നങ്കൂരമിട്ടു. 4 ടഗ് ബോട്ടുകൾ സാൻ ഫെർണാണ്ടോയെ വാട്ടർ സല്യൂട്ട് നൽകി തുറമുഖത്തേക്ക് അനയിച്ചു. മന്ത്രി വി എൻ വാസവൻ ബർത്തിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നടപടികൾ പൂർത്തിയാക്കിയതോടെ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ യാർഡിലേക്ക് ഇറക്കി. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിനെ സ്വീകരിക്കും. ട്രയൽ റൺ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ മാസം 22-ന് ചൈനയിൽ നിന്ന് പുറപ്പെട്ട കൂറ്റൻ ചരക്ക് കപ്പലായ സാൻ ഫെർണാണ്ടോ രാവിലെയാണ് വിഴിഞ്ഞത്തെ പുറംകടലിൽ നങ്കൂരമിട്ടത്. തുടർന്ന് 4 ടെക് ബോട്ടുകൾ ചേർന്ന് വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിനെ തുറമുഖത്തേക്ക് ആനയിച്ചു. ടെക് ബോട്ടുകൾ ചേർന്ന് കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിച്ചു. ബർത്തിംഗ് തുറമുഖമന്ത്രി വി എൻ വാസവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. എമിഗ്രേഷൻ കസ്റ്റംസ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം കപ്പലിലെ കണ്ടെയ്നറുകൾ ഓരോന്നായി ഇറക്കി തുടങ്ങി. 1500 കണ്ടെയ്നറുകളാണ് യാർഡിൽ സ്ഥാപിക്കുക. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സാൻ ഫെർണാണ്ടോയെ വാട്ടർ സല്യൂട്ട് നൽകി ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് നടക്കുന്ന ട്രയൽ റൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയും പങ്കെടുക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നങ്കൂരമിട്ടത് വെറുമൊരു ചരക്ക് കപ്പൽ മാത്രമല്ല, നവകേരളത്തിന്റെ തീരമണഞ്ഞത് വികസന വിപ്ലവത്തിലേക്കുള്ള പുതിയ പ്രതീക്ഷകൾ കൂടിയാണ്. ക്യാമറമാൻ സജു കാഞ്ഞിൽമുറത്തിനൊപ്പം വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.